ഓമശ്ശേരി പഞ്ചായത്തിലെ മുടൂർ കാട്ടുമുണ്ട റോഡിൽ യാത്ര ദുഷ്കരമായി. പ്രദേശത്തെ ക്രഷർ യൂണിറ്റിലേക്ക് നിരന്തരമായി വാഹനങ്ങൾ പോകുന്നതാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 5, 17, 19 വാർഡുകളിലൂടെ കടന്നുപോകുന്ന മുടൂർ കാട്ടുമുണ്ട റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടിയിൽ ക്രഷറിലേക്ക് അമിതഭാരം കയറ്റി പോകുന്ന ഹെവി വാഹനങ്ങളുടെ നിരന്തരമായുള്ള സഞ്ചാരമാണ് പ്രദേശവാസികൾക്ക് ദുരിതം സമ്മാനിക്കാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു. ഈ രാത്രികാലങ്ങളിൽ വണ്ടി വാഹനങ്ങൾ പോകുന്നതും ഈ ഓട്ടോറിക്ഷ ഈ വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ഓട്ടോറിക്ഷ കയറി വരാത്തതും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാണ്. ഇപ്പോൾ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇനി മുകളിലോട്ട് കളക്ടർ വിഭാഗത്തിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പരാതിയായിട്ട് പോവുകയാണ്. ഇവരെ കൊണ്ട് ഞങ്ങൾ ശല്യം എന്ന് പറഞ്ഞാൽ ശല്യം എന്നല്ല, മൊത്തത്തിൽ കഷ്ടപ്പാടാണ്, സങ്കടമാണ് ഞങ്ങളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും മോശം. ഇവിടെ കുഞ്ഞു കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത്. ആദ്യം ഇവിടെ സ്കൂൾ ബസ് വരലുണ്ടായിരുന്നു, ഇപ്പോൾ 2 ഓട്ടോറിക്ഷ മാത്രമാണ് വരുന്നത്. ആ ഓട്ടോറിക്ഷ തന്നെ കുലുങ്ങി 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 കുലുങ്ങിയാണ് വരുന്നത്. പിന്നെ ഈ ഒരു അത്യാഹിതമായിട്ട് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഈ റോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് പോലും നടക്കില്ല. ഈ പ്രദേശത്തേക്കുള്ള ഏകാശ്രയമായ റോഡ് അമിതഭാരം കയറ്റിയ വാഹനങ്ങളുടെ നിരന്തരമായുള്ള ഓട്ടം മൂലം തകർന്നിരിക്കുകയാണ്. സ്കൂൾ വാഹനങ്ങൾക്കും മറ്റ് ചെറിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ ഏറെ പ്രയാസമാണെന്നും ഇക്കാര്യം ഉന്നയിച്ചാൽ ക്രഷർ അധികൃതർ ഭീഷണിപ്പെടുത്തുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ദൂരത്ത് പണി വെച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക ചെയ്യുക, അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഒരു വരൂല, കയറ്റം കയറി ഇങ്ങോട്ട് നടന്ന് കയറാനാവില്ല, വടിയും കുത്തിയും ഒരു കയറാൻ കഴിയില്ല. ഈ വലിയ ലോറി കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ വേനപ്പാറ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പം അതാ ഇവിടുത്തെ കുഞ്ഞു മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ ബസ് ഇവിടെ വരുന്നില്ല. ഞങ്ങൾ പറ്റിയ ബുദ്ധിമുട്ടിലായി കിടക്കുക. സ്വകാര്യ വ്യക്തിയുടെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ ക്രഷർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വേനൽക്കാലമായാൽ പൊടിശല്യം കാരണം ഈ റോഡിലൂടെ നടക്കാനും മറ്റ് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനും കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. നമ്മൾ പറഞ്ഞാൽ കൂലിപ്പണി എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയുമേ പോയിട്ട് വീണതാണ്. അപ്പം ഇങ്ങനെ ലോറി ഇങ്ങനെ വലിയ വണ്ടി പോയിട്ടാണ് ഇങ്ങനെ കുയ്യും കുണ്ടുമായിട്ട് ഇതാക്കുന്നതാണ്. അതുകൊണ്ട് വണ്ടി പോകുന്ന വീൽ വൈസിൽ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നടക്കൂടിയാണ് വണ്ടി കൊണ്ടുപോകാം ബൈക്ക് പോകുന്നത്. അപ്പോൾ അതിൽ കല്ലുമ്പോൾ കയറിയിട്ട് വീണിട്ട് ഞാനൊരു മാസമായി, 1-1.5 മാസമായി കിടക്കലൊടിഞ്ഞിട്ട്. നമ്മൾ വലിയ വണ്ടി പോയിട്ടാണ്, വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വണ്ടിയാണ്, ഇപ്പോൾ റോഡിന് സൈഡ് പോലും ഇല്ലാത്ത. CTV പ്രാദേശിക വാർത്ത, ഓമശ്ശേരി.